പ്രകൃതി ഇന്ധനവില വർദ്ധിക്കുകയാണ്. ഡീസലും ഇപ്പോൾ 100 രൂപയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്നലെ പെട്രോളിന്റെ വില 102 രൂപയായിരുന്നു. ഡീസലിന് 96 രൂപ. കൊച്ചിയിൽ പെട്രോള് 100 രൂപ 42 പൈസ, ഡീസല് 96 രൂപ. മഹാമാരിക്കാലത്ത് ശരിക്കും ജനങ്ങളുടെ നട്ടലൊടിക്കുകയാണ് എണ്ണ കമ്പനികൾ. മെയ് മാസം മുതൽ ഇന്ധനവില മുന്നോട്ട് കുതിക്കുകയല്ലാതെ ഒരിക്കൽ പോലും പിന്നോട്ട് പോയിട്ടില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ മാത്രം എണ്ണവില കൂട്ടിയില്ല, അത് കഴിഞ്ഞതോടെ അടിക്കടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ജനങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു, അവരുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു കാരണശാലും മുതൽ ഇരിക്കുന്നില്ല. ഒരു 100 ആവുമ്പോ തന്നെ ഇത്തന്നെ ചക്രവടിച്ചാൽ കൂടിയത് ഓട്ടം കിട്ടണത് നിസ്സാരം ഓട്ടം കിട്ടണേ. ഇപ്പൊ സൊമാറ്റോയിൽ ഞാനിപ്പോ വർക്ക് ചെയ്യണേ, ഓർഡർ കിട്ടുന്നതായാലും കുറച്ച് തന്നെയാണ്. ഇപ്പൊ ഒരു ഓർഡറിൽ നിന്ന് കിട്ടുന്നത് കൂടിയത് 30-40 രൂപയാണ് കിട്ടുന്നത്. അതും വെച്ച് പെട്രോൾ വേണം മുതലിക്കുന്ന കാര്യമല്ല, എന്തായാലും വില കുറയണം തന്നെയാണ് ആഗ്രഹം. വില കുറഞ്ഞാലും നമുക്ക് അത്യാവശ്യം സാലറി മാസം ഉണ്ടാക്കാനും പറ്റുള്ളൂ. ഞാനിവിടെ എടപ്പള്ളിയിലാണ്, ഈ എടപ്പള്ളി സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ഒരു കൊല്ലമൊക്കെ നല്ല നല്ല ലാഭത്തിൽ എനിക്ക് ഓടാൻ പറ്റിയത്. കാരണം വെച്ചാൽ 100 രൂപ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 മണിവിട്ട് ഒരു 10 മണിവരെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, ഒരു 2 മണിവിട്ട് ഒരു 7 മണിവരെ ഓടണമെങ്കിൽ എനിക്ക് 120 രൂപ അടിക്കണം. 120 രൂപ അടിച്ചാലും എന്താകൂല. ഇപ്പോഴത്തെ പെട്രോൾ വില കാര്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ മോദിജി പറയുന്നത് ഇത് നമ്മുടെ രാജ്യം വളർത്താൻ വേണ്ടിയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല എന്ത് തേങ്ങ അതിൽ നിന്ന് ഉണ്ടാവണേ എനിക്ക് മനസ്സിലാവണില്ല.